ഹായ്, വെൽക്കം ടു മിസ്സസ് DIY ഇൻ തായ്ലൻഡ്. ഞാൻ ലക്ഷ്മി ഷിനോച്ച്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടൊരു ലാൻഡൺ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ലാൻഡൺ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗ്ലാസ് അത്ര വലുതല്ലായിരുന്നു, ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ ഡിസ്പോസിബിളിൻ്റെ കൂടെ കപ്പ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് എടുക്കാം. അപ്പോൾ അത് ആദ്യം ആ സെൻറ്ററിൽ അതിൻ്റെ അടിഭാഗം, രണ്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് രണ്ടും തമ്മിലൊന്ന് ഒട്ടിക്കണം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ അത് രണ്ടും ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത് ഒരു പഴയ പാത്രത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ അതും നേരത്തെ പോലെ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത്. ശരിക്കും ഗ്ലാസ് വെച്ചിട്ട് തന്നെ ചെയ്യാം, എൻ്റെ അടുത്ത് ഗ്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചത്. ഇതാണെങ്കിൽ, ഈ ബോട്ടിലാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ കറക്റ്റ് സൈസിനായിരുന്നു. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും, നമുക്ക് ഊരിയെടുക്കാനും പറ്റുന്നതായിരുന്നു. അതേ പിന്നെ ഒരു കാർഡ്ബോർഡ് നീളത്തിൽ അത്ര വീതിയില്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഗ്ലാസിൻ്റെ സൈസിന്, മൊത്തം സൈസിന് കണക്കാക്കിയിട്ട്. എന്നിട്ട് അത് നാല് സൈഡിലായിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒപ്പം താഴെ ഇതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തൊക്കെ കുറച്ച് ബീഡ്സ് കൂടെ വെക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാനിത് തീർക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ വെച്ചതാണ്. കുറേ കാലമായി ഈ ബീഡ്സ് എൻ്റെ അടുത്ത്. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്താലുള്ളത് തീരാ. കുറേ കാലമായി ഇല്ലേ, ഞാൻ പിന്നെയും പിന്നെയും വീഡിയോയിൽ ഇത് തന്നെ കാണിക്കും, ഈ ബീഡ്സ് വെച്ചിട്ട് തന്നെ കാണിക്കും. അപ്പം അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ചെന്നം പിന്നെ വെക്കുന്നുണ്ട്. ഇനി ഞാൻ ആ ബീഡ്സ് ഒട്ടിച്ചെടുത്തും ആ കാർഡ്ബോർഡ് കൂടെയൊക്കെ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുകയാണേ. ബോട്ടിൽ കട്ട് ചെയ്തെടുത്തല്ലോ, അതിലും നമ്മൾ ഇതേപോലെ തന്നെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഒപ്പം ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഡ്സ് ഒട്ടിച്ച് അതിൽ കൂടെ മാത്രം മതി, അല്ലാതെ മൊത്തമായിട്ട് പെയിൻറ് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ ആ ക്യാപ്പിൻ്റെ പോർഷനിലെ അവിടെയും കൂടെ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ 3D പെയിൻറ് വെച്ചിട്ട് ആ ട്രാൻസ്പെറൻ്റ് ആയി കിടക്കുന്ന ഭാഗമില്ലേ, അവിടെ കുറച്ച് ഡിസൈൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കളർ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്കിത് വെച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ത്രീ ഡി പെയിൻ്റ് ഒക്കെ കൊടുത്ത് അത് അത്യാവശ്യം നന്നായിട്ട് സമയമെടുത്തു കേട്ടോ ഉണങ്ങാൻ, 3D പെയിൻ്റ് ആയതുകൊണ്ട്. അതേ പിന്നെ ഞാൻ ആ ബ്ലാക്ക് പെയിൻറ് കൊടുത്തില്ലായിരുന്നു, അവിടെയൊക്കെ ഒന്ന് കുറച്ച് കോപ്പർ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആ 3D പെയിൻറ് ചെയ്ത ആ കള്ളികളൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഇഷ്ടമുള്ള കളറ് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഉപയോഗിക്കാത്ത കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കട്ട പിടിച്ചൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവർ വെച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഇതിലിങ്ങനെ ആക്കിയതാണ് കേട്ടോ.
ഞാനിങ്ങനെ ഡാർക്കും ലൈറ്റും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒത്തിരി നെയിൽ പോളിഷ് ആവുന്നില്ല കേട്ടോ, വളരെ കുറച്ചാവുള്ളൂ. ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നു കുറേ വേണ്ടി വരുന്നു, പക്ഷേ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ ആ ലാൻഡറിൻ്റെ ടോപ്പ് ഓപ്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനും ഇതേപോലെ നെയിൽ പോളിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൂടെ കഴിഞ്ഞ് നമ്മൾ ലാൻഡൺ റെഡിയാവും. നല്ല എളുപ്പമായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈറ്റ് വെക്കും. അപ്പം റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്ന ആ ബാറ്ററിയിൽ വരുന്ന ലൈറ്റില്ലേ, അതേ വെക്കാൻ പറ്റുള്ളൂ. മെഴുകുതിരി വെക്കാൻ പറ്റില്ല, കാരണം പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് ഉരുകി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ലൈറ്റാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.